ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫേസ് പാക്ക് വീഡിയോ ആയിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്താണ് നമ്മളുടെ ഫേസ് പാക്കെന്നും എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും നോക്കാം. അപ്പോൾ ഞാനിവിടെ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിട്ടുള്ളത്. കസ്തൂരി മഞ്ഞളാണ് ഒരു ഇൻഗ്രീഡിയൻറ്റ്, അടുത്തത് നമ്മളുടെ പാലാണ്, അടുത്തത് തേനാണ്. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കവറിലുള്ള കസ്തൂരി മഞ്ഞളാണ് വാങ്ങിക്കുന്നത്. നിങ്ങൾക്ക് വാങ്ങിക്കാതെ തന്നെ പൊടിച്ച മഞ്ഞൾ അവൈലബിൾ ആണെങ്കിൽ അതെടുക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ അഷ്ടവൈദ്യയുടെ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടുന്നത് പാലാണ്. അത് കാച്ചാത്ത പാലാണ് വേണ്ടുന്നത്, റോ മിൽക്ക്. അത് ഞാനിവിടെ ഒരു ബൗളിൽ 2 സ്പൂൺ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേനാണ്. അതും നമ്മളിവിടെ 2 സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൂന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇത് നമ്മളുടെ ഫേസ് പാക്ക് റെഡിയാക്കി എടുക്കാം. ഇവിടെ ഞാൻ 2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പാക്ക് നമുക്ക് കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നെക്കിലേക്കും ഫേസിലേക്കും വേണ്ടുന്നതാണ് എടുത്തിട്ടുള്ളത്. ഈ 2 സ്പൂൺ പൊടിയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചിലർക്കാണെങ്കിൽ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ചില സ്കിൻ ടൈപ്പിന് പറ്റാറില്ല. അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ ബോഡിയിലൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഇവിടെ തേനും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാൽ ആഡ് ചെയ്യണം. പാല് നമ്മൾ റോ മിൽക്കാണ്, അതായത് കാച്ചാത്ത പാലാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. പാൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു മഞ്ഞളിൻ്റെ ബേണിങ് സെൻസേഷൻ ഉണ്ടാകും, അത് ഒഴിവായി കിട്ടും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പാലും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതുപോലെ, ചിലർക്ക് കസ്തൂരി മഞ്ഞൾ അലർജി ഉണ്ടാക്കുന്നതാണ്, അപ്പം അലർജി ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് അത് ഫേസിലേക്കും നെക്കിലേക്കും കയ്യിലേക്കും കൈയിൻ്റെയും കാലിൻ്റെയും മുട്ടുകളിലൊക്കെ ഉണ്ടാകുന്ന കറുപ്പുകൾ മാറാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് അപ്ലൈ ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മഞ്ഞളും പാലും തേനും കൂടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്യുകയാണ്. മുഖത്തേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കണ്ണിൻ്റെ ഭാഗങ്ങളിലേക്ക് അത് അപ്ലൈ ചെയ്യാതിരിക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, മഞ്ഞളിൻ്റെ ചെറിയൊരു ബേണിങ് സെൻസേഷൻ ഉള്ള സാധനമാണ്. അപ്പോൾ അത് നമ്മളുടെ കണ്ണിൻ്റെ അടുത്തേക്ക് കൊടുക്കാതിരിക്കുക. അങ്ങനെ നെക്കിലേക്കും ഫേസിലേക്കും അപ്ലൈ ചെയ്യുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കയ്യിലേക്കും കൈയിൻ്റെയും കാലിൻ്റെയും മുട്ടുകളിലേക്കും കൈകളിലേക്കും ഒക്കെ അപ്ലൈ ചെയ്യാവുന്ന ാണ് ഇത്. ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ചേഞ്ചാണ് നമ്മളുടെ സ്കിൻ ടോണിൽ വരാൻ പോകുന്നത്. ഒരു 2-3 ഷെയ്ഡ് ചേഞ്ചസൊക്കെ നല്ല വിസിബിളായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാനിത് നെറ്റിയിലും മുഖത്തും കഴുത്തിലുമൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കയ്യിലേക്കും വേണമെന്നവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മളുടെ ഈ ഒരു പാക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഡ്രൈ ആകാൻ വയ്ക്കുക. നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം നമ്മളിത് നല്ല വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇത് കണ്ടിന്യൂസ് യൂസിൽ നമുക്ക് നല്ല രീതിയിൽ ശരീരത്തിന് നിറം വയ്ക്കുന്നതിനും ഫേസിൽ നിറം വയ്ക്കുന്നതിനും കറുത്ത പാടുകൾ പിഗ്മെൻറ്റേഷൻസൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു പാക്ക്. അപ്പോൾ ഞാനിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്തു. ഇനി നമുക്കിത് ഡ്രൈ ആകാൻ വയ്ക്കാം. ഡ്രൈ ആയതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.